ഇനിയൊന്ന് വാ തുറന്നേ കുറച്ചുകൂടെ. ഓക്കെ, അപ്പാപ്പിന് ഇപ്പൊ എന്താ തോന്നണേ? തീരെ വയ്യ ഡോക്ടറെ, ഒന്നിനൊരു ഉഷാർ വരുന്നില്ല. ഡോക്ടറെ, അപ്പം ഭക്ഷണം കഴിക്കലൊക്കെ തീരെ കുറവാ. പ്രായമായി വരുന്നതിന്റെ ചില പ്രശ്നങ്ങളാണ്. ഞാൻ എന്തായാലും ഒരു മരുന്ന് എഴുതാം, ഒരാഴ്ച കൊടുക്ക്, ഉഷാറാവുന്നേ. അപ്പാപ്പാ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. ഡാ മിടുക്ക, നിന്റെ പേര് ഞാൻ മറന്നല്ലോ. ജെറോം ജോർജ് വലിയ വീട്ടിൽ. ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ആ പിൻകോഡ് കൂടി പറയായിരുന്നു. അപ്പൊ ഫുൾ അഡ്രസ് ആയേനെ. 678582. എന്റെ കർത്താവേ, കാണുന്ന പോലെ അല്ല ഡോക്ടറെ, നല്ല സാമർത്ഥ്യ. സാമർത്ഥ്യക്കാരന്റെ മുഖം ഒന്ന് കാണട്ടെ. കണ്ടില്ലേ, മിസ്റ്റർ ജെറോം ജോർജ് വലിയ വീട്ടിൽ. അപ്പാപ്പിനെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇരിക്കാവോ? ഞാൻ അപ്പനോടൊരു കാര്യം പറഞ്ഞോട്ടെ. നോട്ട് അപ്പൻ, ഡാഡ്, ഡാഡി. എന്നാ ഡാഡി, ഡാഡിയുടെ അടുത്ത് ഡോക്ടറെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പാപ്പാ വാ, നമുക്ക് പുറത്തിരിക്കാം. ശരി ഡോക്ടർ. ഓക്കെ, പുറത്തിരുന്നപ്പ. അപ്പന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രായമായതിന്റെ ബുദ്ധിമുട്ടുകളാ. ഇത് വിറ്റാമിന്റെ ഗുളികയ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല കേട്ടോ. വീട്ടില് നന്നായിട്ടൊന്ന് കെയർ ചെയ്താ മതി. ശരി ഡോക്ടർ. അപ്പാപ്പന് തീരെ വയ്യടവച്ചപ്പി. അപ്പാപ്പൻ പേടിക്കണ്ട, ഡോക്ടർ മരുന്ന് എഴുതിയിട്ടില്ലേ, അപ്പു ഷറവും. അപ്പാ ഹലോ, നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോടാ? ഞാൻ നാട്ടിലെത്തിയടാ. ഏ, നീ നാട്ടിലെത്തിയ? അതെപ്പോ? ഞാൻ ഇന്നലെ എത്തി. അത് കൊള്ളാം, അപ്പൊ ചെലവുണ്ടട്ടാ. പിന്നില്ലേ, ഡാ ഞായറാഴ്ച ഒന്ന് നമുക്ക് ഒരുമിച്ച് കൂടിയാലോ? ഞായറാഴ്ച വേറെ പരിപാടികളൊന്നുമില്ല, അപ്പൊ നമുക്ക് രാവിലെ തന്നെ തുടങ്ങിയേക്കാം വെള്ളമടി പാർട്ടി. ബ്ലൂ ലേബൽ അല്ലേ? അതെന്നെ മച്ചാനെ, അത് കുറച്ച് കൂടുതൽ എടുത്തു വെക്ക്. നീ എന്തായാലും വന്ന് നന്നായി, ഞാൻ കുറച്ച് സ്ട്രെസ്ഡാണ്. കുറച്ച് നാളായി ഒന്ന് കൂടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇല്ലടാ, വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ. എന്തായാലും വരുമ്പോ പറയാം. ഓക്കേടാ, അപ്പൊ ഞായറാഴ്ച കാണാം. ഓക്കേ. ഇനി കുറച്ച് കഞ്ഞു കൂടിയുള്ളോ? അതാണ് കുടിച്ച അവസാനിപ്പിച്ചപ്പാ. എനിക്ക് മാത്തിടാ, ഒരു ടേസ്റ്റ് തോന്നണില്ല. ആ എന്നാ മതി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറ. നിനക്ക് എന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പാ, അപ്പന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല എന്ന്. പുറത്തത്തെ സിറ്റുവേഷൻ അപ്പന അറിയാണ്ടാ. കോവിഡ് രോഗം പരന്നോണ്ടിരിക്കുന്ന സമയ, ഒന്നാമത് അപ്പന് വയ്യ, ഇനി അതിന്റെ ഇടയിൽ കൂടെ കോവിഡും കൂടി വന്ന എന്തായിരിക്കും സ്ഥിതി? എടാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അപ്പനിനി ഒന്നും പറയണ്ട, അത് കുടിച്ചാണ്ട അവസാനിപ്പിച്ചേ. ഒരു കാര്യം പറയണവാ, പള്ളിയിൽ പോണത്ര. എന്താ പാപ്പാ? എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോ ഈ വഴിക്കൂടെ പള്ളിയിൽ പോണ ആളായിരുന്നു നിന്റെ ഈ അപ്പാപ്പൻ. ഇപ്പോ എത്ര നാളായി എന്നറിയോ? എല്ലായിടത്തും കോവിഡ് ആയതുകൊണ്ടല്ലേ. ഈ കോവിഡ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എടുക്കളഞ്ഞു. ഒന്ന് കുംഭസാരിക്കാനും കുർബാന സ്വീകരിക്കാനും ഒക്കെ കൊതിയായിട്ട് വയ്യടാ. പള്ളിയും പള്ളിയിലത്തെ കാര്യങ്ങളും ഒക്കെ ആൾക്കാരെ മാറ
ഇറന്നു എന്നാ തോന്നണേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമല്ല ഡോക്ടറെ, അപ്പനിപ്പോ ഭയങ്കര ഉഷാറാ, വീട്ടില് ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഏ അത് വലിയ അത്ഭുതമായല്ലോ. ഞാൻ തന്ന മരുന്നല്ലാതെ വേറെന്തെങ്കിലും കൊടുത്തിരുന്നോ? വേറെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല ഡോക്ടറെ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അപ്പനെ പള്ളിയെ പോണെന്ന് കുറെ നാളായിട്ട് ഇങ്ങനെ പറയണു. ഈ കോവിഡിന്റെ പ്രശ്നമൊക്കെ ഉള്ള കാരണം ഞാനെ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ മോഞ്ചാറോ, അവൻ അപ്പനെയും കൊണ്ട് പള്ളിയിൽ പോയി. നമ്മുടെ സാമർത്ഥ്യക്കാരൻ. ആ അതിനുശേഷമാണ് അപ്പനി മാറ്റം. അത് ചിലപ്പോ സംഭവിക്കാടോ. ഈ മനസ്സിന് സന്തോഷം ഉണ്ടാവുമ്പോ കുറെ ടെൻഷൻസ് ഒക്കെ പോവും. മനസ്സിന്റെ ആ ഉന്മേഷം ശരീരത്തെയും സ്വാധീനിക്കും. അപ്പത്തന്നെ പകുതി രോഗങ്ങളൊക്കെ കുറയും. താൻ ഏതായാലും അപ്പനിടയ്ക്ക് പള്ളിയിലേക്കൊക്കെ ഒന്ന് കൊണ്ടൊക്കോ, പ്രിക്കോഷൻസ് എടുക്കണമെന്ന് മാത്രം. ശരി ഡോക്ടർ. ഹലോ. എടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ആ പറയടാ. ഞായറാഴ്ചത്തെ ഗാദറിങ്ങിന് ഞാൻ ഉണ്ടാവില്ലടാ. എന്താ പറ്റിയേ? ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാടാ ഇത്ര അത്യാവശ്യം? എടവക പള്ളിയിലേക്ക്. ആത്മാവിൽ തിങ്കൾക്കുളിൽ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന. ആത്മാവിൽ തിങ്കൾക്കുളിൽ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോ ശാന. പള്ളി മണിണാം നാം ഉള്ളണിയണാം നാം അല്ലതൊഴിവാകാൻ ഒന്നു ചേരാം.